പലപ്പോഴും മഹിളാ മന്ദിരത്തിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ കാണാതായി. സ്ഥാപനത്തിന്റെ മതിൽ ചാടി ഇരുവരും പുറത്തു കടന്നതായാണ് സൂചന. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ പെൺകുട്ടികളെ കാണാതായ വിവരം എങ്ങനെയാണ് മനസ്സിലായത്? ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വൈകിട്ടോടുകൂടി ആ സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ മതിൽ ചാടി ഇരുവരും പുറത്തു കടന്നതായാണ് സൂചന. പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആലപ്പുഴ സ്വദേശിനിയാണ്, മറ്റൊരാൾ എറണാകുളം സ്വദേശിനിയുമാണ്. രക്ഷപ്പെട്ടവരിൽ ഒരാൾ ഒരു പോക്സോ കേസിലെ ഇരകൂടി, അതുകൊണ്ട് ഈ വിഷയത്തിൽ അല്പം ഗൗരവം കൂടിയുണ്ട്. അതുകൊണ്ട് പോലീസ് ശക്തമായ ഒരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു. പ്രധാനമായും സി സി ടി വി കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം. അതോടൊപ്പം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. കുട്ടികൾ ഭക്ഷണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. വീടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് ഉൾപ്പെടെയുള്ള പോലീസിന്റെ സഹായവും നിലവിൽ ജില്ലാ പോലീസ് മേധാവി തേടിയിട്ടുണ്ട്. ഏതായാലും നേരം പുലരുമ്പോൾ മുമ്പ് തന്നെ ഇവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഈ മതിൽ ചാടി കടന്നാണ് ഇവർ പുറത്തേക്ക് പോയതെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ മഹിളാ മന്ദിരത്തിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു. സ്ഥാപനത്തിന്റെ മതിൽ ചാടി ഇരുവരും പുറത്തു കടന്നതായാണ് സൂചന. പരാതിയുടെ സ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.